നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ കുറ്റം സമ്മതിച്ചു. ക്വട്ടേഷൻ സംഘത്തിന് കാർ വാടകയ്ക്കെടുക്കാൻ പണം നൽകി. അറസ്റ്റ് ഉടനുണ്ടാവും. രാമചന്ദ്രന്റെ വീട് തീവെച്ച് നശിപ്പിച്ചു. PP അനുസ്മരണത്തിൽ പങ്കെടുത്ത പ്രവർത്തകർക്കെതിരെ നടപടി വേണ്ടെന്ന് CPM. പ്രാദേശിക ആളുകൾക്ക് അവർ നിർദ്ദേശം കൊടുത്തതിനനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമായിരിക്കുമല്ലോ. ഇതിന്റെ ഗൂഢാലോചനയൊക്കെ ഉയർന്ന കേന്ദ്രങ്ങളിൽ നിന്നല്ലേ, അത് ആർക്കറിയാത്തത്? ചന്ദ്രശേഖരനെ വധിച്ചത് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ഭാര്യ രമ. മുതിർന്ന CPM നേതാക്കൾ പലതവണ ഭീഷണിപ്പെടുത്തി. ഗൂഢാലോചന പ്രാദേശിക തലത്തിൽ മാത്രമല്ല, RMPയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും രമ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. June 1 മുതൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല. ലോഡ് ഷെഡിംഗ് തുടരണമെന്ന വൈദ്യുതി ബോർഡിന്റെ നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ തള്ളി. നെയ്യാറ്റിൻകരയിൽ പത്രികാ സമർപ്പണം പൂർത്തിയായി. ഒ രാജഗോപാൽ പത്രിക സമർപ്പിച്ചു. മൊത്തം 20 സ്ഥാനാർത്ഥികൾ. ലോറൻസിനും ശെർവരാജിനും 2 അപരന്മാർ. ഒറ്റപ്പാലം നഗരസഭയിൽ കോൺഗ്രസ് വിമത അധ്യക്ഷ. വ്യാജ മുദ്രപത്ര കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ മുദ്രപത്രം ADGPയുടെ നിർദ്ദേശപ്രകാരം. IPLൽ പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് മുംബൈയും കൊൽക്കത്തയും. പോരാട്ടം രാത്രി 8. കോഴയുവാത്തിൽ 5 കളിക്കാർക്കെതിരെ നടപടി എടുത്തതുകൊണ്ട് മാത്രമായില്ല എന്ന് കായികമന്ത്രി അജയ് മാക്കൻ. സമഗ്ര അന്വേഷണം വേണം. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്തണം. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ സംഘത്തിന് പണം കൈമാറിയത് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിൽ നിന്നാണെന്ന് അറസ്റ്റിലായ പ്രതികൾ മൊഴി നൽകി. കാർ വാടകയ്ക്കെടുക്കാൻ പണം നൽകിയത് താനാണെന്ന് CPM കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗമായ KC രാമചന്ദ്രൻ പോലീസിനെ അറിയിച്ചു. താനാണ് കാർ വാടകയ്ക്കെടുക്കാൻ കൊടിച്ചിനുടിയ സംഘത്തിന് പണം കൈമാറിയതെന്ന് കസ്റ്റഡിയിലായ CPM കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമേന്ദ്രൻ പോലീസിനോട് പറഞ്ഞത്. 35,000 രൂപ നൽകിയെന്നാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ അറസ്റ്റിലായ പ്രതികൾ കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെയാണ് കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് സംഘത്തിനുള്ള പ്രതിഫലം കൈമാറിയതെന്ന് പോലീസിന് സൂചന കിട്ടിയത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ പല വ്യക്തികളായി കൈമാറിയാണ് പണം കൊടിസിന് സംഘത്തിന് കിട്ടിയതെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ക്വട്ടേഷൻ സംഘത്തിന് രാമേന്ദ്രൻ നൽകിയ തുക മാത്രമല്ല ലഭിച്ചതെന്നും മറ്റേതോ സാമ്പത്തിക സ്രോതസ്സുണ്ട് എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാമേന്ദ്രനടക്കം ചില പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. വടകര മേഖലയിൽ തന്നെ ചില നേതാക്കളെ കൂടി പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്ന് സൂചനയുണ്ട്. അതേസമയം ജില്ലയ്ക്ക് പുറത്തുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് അന്വേഷണം നീളുമോ എന്ന് പോലീസ് വൃത്തങ്ങൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പോലീസ് കസ്റ്റഡിയിലുള്ള CPM കുന്നുമ്മൽ ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രന്റെ വീട് തീവെച്ച് നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കുന്നുമ്മക്കരയിലാണ് സംഭവം. 100 വരുന്ന അക്രമികൾ രാമചന്ദ്രന്റെ അടുത്ത വീടുകളിലെല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. തുടർന്നാണ് വീടിന് തീവെച്ചത്. വാതിൽ തകർത്തകത്തു കയറിയ അക്രമികൾ വീടിനുള്ളിലെ മുഴുവൻ ഫർണിച്ചറുകളും അകത്തിട്ട് തീയിടുകയായിരുന്നു. ഫർണിച്ചറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ജനൽ ഗ്ലാസുകൾ മുഴുവനും അടിച്ചു തകർത്തു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിനു വേണ്ടിയുള്ള സാമഗ്രികൾ കിണറ്റിലെറിഞ്ഞു. രാമചന്ദ്രന്റെ ഭാര്യ മീറ ബൈക്കപകടത്തെ തുടർന്ന് വടകര ആശുപത്രിയിൽ ചികിത്സയിലാണ്. 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ തുടർന്ന് CPM കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ പോലീസ് കസ്റ്റഡിയിലാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. KC രാമചന്ദ്രന്റെയും അറസ്റ്റിലായ CPM ലോക്കൽ കമ്മിറ്റി അംഗം പടയംകണ്ടി രവീന്ദ്രന്റെയും വീടാക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വേണ്ടത്ര സംരക്ഷണം ഏർപ്പെടുത്തിയില്ലെന്ന ആരോപണവും ഉയർന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 5 പ്രതികളിൽ 4 4 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒരാളെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കുന്ദമംഗലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. CPM ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം പറയങ്കണ്ടി രവീന്ദ്രൻ, അഴിയൂർ സ്വദേശി കോട്ടാമലക്കുന്ന് ദീപു, കല്ലറോത്ത് കുട്ടു എന്ന രമേഷ്, കോടിയേരി സ്വദേശി അനന്തം വീട്ടിൽ രജിത് എന്നിവരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഈ മാസം 19-ന് 11 മണിക്ക് കോടതിയിൽ ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് കോടതി 4 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്.
ചൊക്ലി സ്വദേശി ലെമ്പു പ്രദീപിനെ കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. രാഷ്ട്രീയ നേതാവായ പറയങ്കണ്ടി രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിനായി 14 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിടണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി ഇദ്ദേഹത്തെയും 4 ദിവസത്തേക്ക് മാത്രമാണ് കസ്റ്റഡിയിൽ വിട്ടത്. കനത്ത പോലീസ് കാവലിലാണ് പ്രതികളെ കോടതിയിലെത്തിച്ചത്. പ്രതികളെ കൊണ്ടുവരുന്നതറിഞ്ഞ് 100 കണക്കിനാളുകൾ രാവിലെ മുതൽ തന്നെ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. വടകരയിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതികളെ പോലീസ് കുന്ദമംഗലം കോടതിയിലേക്ക് കൊണ്ടുവന്നത്. വടകരയിലും പ്രതികളെ കാണാൻ 100 കണക്കിനാളുകൾ എത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കേസിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനെ ഉടൻ അറസ്റ്റ് ചെയ്യും. രാമചന്ദ്രനെ DYSP ക്വാർട്ടേഴ്സിൽ എത്തിച്ചു. TP ചന്ദ്രശേഖരനെ വധിച്ചത് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ഭാര്യ രമ പറഞ്ഞു. മുതിർന്ന CPM നേതാക്കൾ പലതവണ ഭീഷണിപ്പെടുത്തി. ഗൂഢാലോചന പ്രാദേശിക തലത്തിൽ മാത്രമല്ല എന്നും രമ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രാദേശിക ആളുകൾക്ക് അവർ നേതൃനിർദ്ദേശം കൊടുത്തതിനനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമായിരിക്കുമല്ലോ. ഇതിൻ്റെ ഗൂഢാലോചനയൊക്കെ ഉയർന്ന കേന്ദ്രങ്ങളിൽ നിന്നല്ലേ, അത് ആർക്കാ അറിയാത്തത്? അത് ഒരു ഒരു സംസ്ഥാന നേതൃത്വം വരെയൊക്കെ പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിലെന്ത് സംശയം? എനിക്കൊരു സംശയമില്ല. അവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കം ഒരുപാട് പേർക്ക് ചന്ദ്രശേഖരനോട് വളരെ അനുഭാവപൂർണമായ സമീപനമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ആ തലത്തിലൊക്കെ അത് അറിഞ്ഞ് എല്ലാ നേതാക്കന്മാരും അറിഞ്ഞോളണം എന്നില്ലല്ലോ. എല്ലാ നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നും വിശ്വസിക്കുന്നില്ല. ആരെയാണ് സംശയിക്കണേ? അതൊന്നും ഇപ്പം പറയുന്നില്ല. അറിയാം, പോലീസിനോട് പറയായിരുന്നില്ല. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കേസ് അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടക്കുമ്പോൾ ഇപ്പം പറയുന്നത് ശരിയല്ല. പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു നീതി കിട്ടും? കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ആക്രമണത്തിൽ ഒരുപാട് പരാതി കൊടുത്തു, ഒരുപാട് കേസുകളുണ്ടായി, ഒന്നിലും ഫലം കണ്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം പ്രാദേശിക തലത്തിൽ ഒരു 5-6 പേരെ കൊട്ടേഷൻകാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രശേഖരൻ വാദം എല്ലായിടത്തും ഭയങ്കര വാർത്തയാണ്, ചർച്ചയാണ്. കുറച്ച് പേരെ പിടിച്ചു. ഇതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോവും, പിടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകമാണിത്. ഒരു സംഘടനത്തിനൂടെ വന്നൊരു കൊലപാതകമല്ല. ഇത്രയും പൈശാചികമായിട്ട് ഇത്രയും ക്രൂരമായിട്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ രൂപത്തിൽ ഇവർ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഇന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിലുണ്ട്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ചരിത്രത്തിലില്ലാത്തൊരു കൊലപാതകം. ഒരു രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഇത്. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇനി ഈ RMP പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പേടിയുണ്ടോ? ഒരിക്കലും പേടിയില്ല. ചന്ദ്രശേഖരൻ്റെ ഭാര്യയാണ്, ചന്ദ്രശേഖരൻ്റെ കുടുംബിനിയാണ്. ഒരിക്കലും പേടിയില്ല. ചന്ദ്രശേഖരൻ പറഞ്ഞു തന്ന ധൈര്യം, ഊർജം, അതെന്നും എൻ്റെ ഉള്ളിലുണ്ട്. ഇതുപോലെ വെല്ലുവിളികൾ ഉണ്ടാവും. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8:25 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം. TP ചന്ദ്രശേഖരൻ അനുസ്മരണത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കേണ്ട എന്ന് CPM നേതൃത്വം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വം പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. പ്രതിസന്ധി ഘട്ടത്തിൽ പരമാവധി പാർട്ടി പ്രവർത്തകരെ ഒപ്പം നിർത്തണമെന്നും കീഴ്ഘടകങ്ങളോട് CPM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 20 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒരു ഏരിയ കമ്മിറ്റി അംഗവുമാണ് അനുസ്മരണത്തിൽ പങ്കെടുത്തത്. ആ ദിവസം ഇവരെ നിരീക്ഷിക്കുന്നതിനായി പാർട്ടി സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. നടപടി ഉണ്ടായാൽ യോഗത്തിൽ പങ്കെടുക്കാത്ത മറ്റ് ഏരിയകളിലുള്ളവരും പ്രതിഷേധവുമായി പാർട്ടി വിടും എന്ന ആശങ്ക ഉള്ളതിനാലാണ് തൽക്കാലം നടപടി വേണ്ട എന്ന നിലപാടിലെത്തിയത്. പാർട്ടി വിട്ട് പുറത്തു വരുന്നവരെ കൊല്ലുന്നത് CPMന്റെ സമീപനമാണെന്ന് KPC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞു. ചന്ദ്രശേഖരൻ വധത്തിൽ സാംസ്കാരിക നായകന്മാരുടെ മൗനം ദുഃഖകരമാണെന്നും ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിലും പരിപാടികളിലും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ പുറത്തു വരുമ്പോൾ അവരെ അടച്ചാക്ഷേപിക്കുകയും അവരുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടി സമീപനം അത്യന്തം ദൗർഭാഗ്യകരമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ചിലരെ രക്ഷിക്കാൻ ഇരുമുന്നണികളും ധാരണയിലെത്തിയതായി BJP സംസ്ഥാന സെക്രട്ടറി K.സുരേന്ദ്രൻ. ലോക്കൽ നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി ഉന്നതരെ രക്ഷിക്കാനാണ് കേരള പോലീസ് ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിലെ മുൻ MLAക്കും മറ്റൊരു ലോക്കൽ സെക്രട്ടറിക്കുമെതിരായി ശക്തമായ തെളിവുണ്ടായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ഇതിന് ഉദാഹരണമാണെന്നും K.സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം കേരള പോലീസിന്റെയോ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം.
യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കുറ്റത്തിന് ഉത്തരവാദികളായ ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരെ ഒഴിവാക്കി കൊടുക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന കേരള പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ച് സാംസ്കാരിക നായകർ മൗനം പാലിക്കുന്നത് അത്ഭുതകരമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ച് സ്വന്തം നേതാക്കളെയും അണികളെയും മുന്നണിയിൽ ഉള്ളവരെ പോലും ബോധ്യപ്പെടുത്താനാകാത്ത സി പി എം നേതൃത്വം ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. ചെറിയ കാര്യങ്ങളിൽ പോലും പ്രതികരിക്കുന്നവരും മനുഷ്യജീവന്റെ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് അത്ഭുതകരമാണെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും പറഞ്ഞു. ചന്ദ്രശേഖരൻ വിഷയത്തിൽ സി പി എം യു ഡി എഫിനെ കുറ്റം പറഞ്ഞത് അപഹാസ്യമാണ്. അപ്പോൾ സ്വന്തം നേതാക്കളെയും സ്വന്തം അണികളെയും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ, സ്വന്തം മുന്നണിയിലെ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇവർക്ക് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ട് അവിടെ ഓഞ്ചിയത്തൊന്ന് പോകാൻ പറ്റിയോ? കൊലപാതക രാഷ്ട്രീയത്തിന് കേരളത്തിൽ അവസാനമുണ്ടാകണം. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന പുതിയ കാലമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ ഫസലിൻ്റെ വധമാണെങ്കിലും സുക്കൂറിൻ്റെ വധമാണെങ്കിലും എല്ലാം ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനൊന്നും പറയത്തില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ജൂൺ 1 മുതൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റേതാണ് തീരുമാനം. നിലവിലെ വൈദ്യുതി നിയന്ത്രണം മെയ് അവസാനം വരെ തുടർന്നാൽ മതിയെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന റെഗുലേറ്ററി കമ്മീഷൻ യോഗം വൈദ്യുതി ബോർഡിന് നിർദ്ദേശം നൽകി. വൈദ്യുതി നിയന്ത്രണവും ലോഡ് ഷെഡിംഗും ജൂൺ മാസം അവസാനം വരെ തുടരണമെന്ന വൈദ്യുതി ബോർഡിന്റെ ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ തള്ളുകയായിരുന്നു. സംസ്ഥാനത്ത് 23 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം. ഫലമറിഞ്ഞ 21 സീറ്റുകളിൽ 12 യു ഡി എഫും 9 എൽ ഡി എഫും വിജയിച്ചു. എൽ ഡി എഫിന് 2 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി. 3 സിറ്റിംഗ് സീറ്റുകളാണ് യു ഡി എഫിന് നഷ്ടമായത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം പിന്തുണയോടെ മത്സരിച്ച വിമത കോൺഗ്രസ് കൌൺസിലർമാർക്ക് ജയം. ചെയർപേഴ്സണായി വിമത കോൺഗ്രസ് കൌൺസിലർ പി പാറുകുട്ടിയും വൈസ് ചെയർമാനായി എസ് ശെൽവനും തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ പോലെയായിരുന്നു ഒറ്റപ്പാലത്ത് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകൾ. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ സി പി എം പിന്തുണയോടെ മത്സരിച്ച വിമത കൌൺസിലർ പി പാറുകുട്ടി ചെയർപേഴ്സണായും എസ് ശെൽവൻ വൈസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സണായി വിജയിച്ചത് പാറുകുട്ടി. 36 നഗരസഭയിലെ 19 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പാറുകുട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മുൻ ചെയർപേഴ്സൺ കൂടിയായ റാണി ജോസിന് 13 വോട്ടുകൾ കിട്ടി. ബി ജെ പിയുടെ എസ് പാർവതിക്ക് 4 വോട്ടുകളാണ് കിട്ടിയത്. അത് അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ജനാധിപത്യം സൽഭരണം കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. 36 19 വോട്ടുകൾ നേടിയാണ് വിമത കോൺഗ്രസ് കൗൺസിലർ ശെൽവൻ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു നല്ല അഴിമതിരഹിതമായ ഭരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സി പി എം വിമതരുടെ പിന്തുണയോടെ യു ഡി എഫ് ഭരിച്ചിരുന്ന ഒറ്റപ്പാലം നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചതിനെ തുടർന്നാണ് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.